സംസ്ഥാനം ലോക്ക്ഡൗണിൽ അകപ്പെട്ടപ്പോൾ ഉപജീവനം മുടങ്ങിയതാണ് കടലോരങ്ങളിലെ ഉന്തുവണ്ടി കച്ചവടക്കാരുടേത്. ബീച്ചുകളിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ഐസ്ക്രീമും മസാല കടലകളും ഉപ്പിലിട്ട നെല്ലിക്കയുമൊക്കെ നൽകി ജീവിതം മുന്നോട്ട് തള്ളി നീക്കിയവർ ഇപ്പോൾ പട്ടിണിയിലാണ്. കച്ചവടം നിന്ന് 10 മാസങ്ങൾ പിന്നിട്ടിട്ടും ആശ്വാസ ധനസഹായം പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല. കടലോരം ഇങ്ങനെ ആളനക്കമില്ലാതായിട്ട് മാസങ്ങളായി. സായാഹ്നങ്ങളിൽ വിരുന്നെത്തുന്ന സഞ്ചാരികളെ കുരുവികളും കാക്കകളുമൊക്കെ കാത്തിരിപ്പുണ്ട്. സഞ്ചാരികൾക്ക് കൊതിയൂറും വിരുന്നൊരുക്കിയ ഉന്തുവണ്ടികളൊക്കെ ഉപ്പുകാറ്റേച്ച് തുരുമ്പെടുത്തിരിക്കുന്നു. വിവിധ രുചിക്കൂട്ടുകളുമായി മണൽത്തരികളിൽ ഉരുണ്ട ചക്രങ്ങളിങ്ങനെ നിശ്ചലമായിട്ട് മാസങ്ങളായി. ഉപജീവനം സാധ്യമാക്കിയിരുന്ന വാഹനങ്ങൾ പെയിന്റ് അടിക്കാനോ കടൽക്കാറ്റേൽക്കാതെ സംരക്ഷിക്കാനോ സാധിക്കുന്നില്ല. വരുമാനമില്ലാതെ ദിവസങ്ങളോളം പട്ടിണി കിടന്നു. ജീവിതം എങ്ങനെ തള്ളി നീക്കുന്നെന്ന് തൊഴിലാളികളോട് ചോദിച്ചാൽ കരളലിയിപ്പിക്കുന്ന മറുപടി. എന്താ നേരത്തെ ചോറാ നിന്നാണെങ്കിൽ ഇപ്പൊ കഞ്ഞി കുടിച്ചിട്ടും കഞ്ഞിവെള്ളം കുടിച്ചിട്ടും അങ്ങനെ വേറൊരു നിവർത്തിയില്ല. വേറൊരു പണിക്ക് ഇത് പോകാനുള്ള സാഹചര്യം അല്ലല്ലോ. കച്ചവടം നിലച്ചിട്ടും അധികാരികൾ ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ സഹായങ്ങളായിട്ടൊന്നും വന്നിട്ടില്ല. ഫിഷറീസിന് രണ്ട് ഒരു കിറ്റ് കിട്ടിയിന്, പിന്നെ നമ്മളെ റെസ്റ്റാപ്പിൻ്റെ കിറ്റ്, അങ്ങനെ കിറ്റല്ലാതെ മറ്റുള്ളൊന്നും ഇല്ല. അതുകൊണ്ടിങ്ങനെ പൂട്ടിക്കെടുക്കാനാണ്, അല്ലാതെ യാതൊരു നിവൃത്തിയില്ല. നമ്മളെ പരിചയമുള്ള ഒരു കുടുംബങ്ങളൊക്കെ കുറേ ചെറുതായിട്ട് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴത്തെ ജീവിതം. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് ഇവരുടെ ചോദ്യം. ജനം കോഴിക്കോട്.